ഹലോ, ഞാൻ വന്നിരിക്കുന്ന ഒരു പുതിയ ഡിഷുമായിട്ടാണ് ഫോക്സ് നട്ട് ചാറ്റ്. ഇതെന്താന്ന് വെച്ചാൽ നമ്മുടെ ലോട്ടസിൻ്റെ സീഡ്സ് ആണിത്. ഇത് നമുക്ക് കടകളിലൊക്കെ സൂപ്പർ മാർക്കറ്റിൽ കിട്ടും. ഇതുകൊണ്ട് നമ്മൾ ചാറ്റ് മസാല മാതിരിയാണ് ഉണ്ടാക്കുന്നത്. സ്നാക്സിനൊക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ഫുഡാണ്. നമുക്കും മുതിർന്നവർക്കും കഴിക്കാം. ഇതിൽ ഫൈബർ ഉണ്ട് നിറച്ചും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ചാറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ചട്നിയാണ് ആദ്യം ആവശ്യം. അപ്പോൾ അതിനെന്തൊക്കെ വേണം നോക്കാം. ഒരു സ്പൂൺ നിലക്കടല എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക്, പിന്നെ ഉപ്പ്, ഒരു അഞ്ച് മൂന്ന് നാലോ വെളുത്തുള്ളി ഇട്ടോ. ഇതൊന്ന് അരച്ചതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിയില ഇട്ടിട്ട് അരക്കാൻ വേണ്ടും. പിന്നെ ഇതിലേക്ക് ലെമൺ പിഴിയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ മല്ലി ചട്നീൻ്റെ കളർ മാറാണ്ടിരിക്കും. അതേമാതിരി പച്ചക്ക നിറത്തിൽ കാണും കേട്ടോ. ഇതിലേക്ക് ഞാൻ കുറച്ച് ഒന്നര സ്പൂണോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഒന്നര ടേബിൾ സ്പൂണോളം എനിക്ക് വെള്ളം വേണ്ടി വന്നിട്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കിയിട്ടിടാം. ഈ കൺസിസ്റ്റൻസിയിൽ എടുക്കണം എന്നുള്ളൂ. നമ്മുടെ ചട്നി റെഡി. ഇനി അടുത്ത ചട്നി നമ്മൾ സ്വീറ്റാണ്. സ്വീറ്റ് ചട്നിക്കായിട്ട് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ശർക്കരയില്ലേ അതാണ് ഇടാൻ പോണത്. ശർക്കര പൊടി ഇനി അതിടാം. വെള്ളം ചൂടാതിന് ശേഷം നമുക്ക് ശർക്കര പൊടി ഇടാം. ശർക്കര ഇട്ടതിന് ശേഷം ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. നമ്മൾ ടർമറിക് ചട്നിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും പുളിവെള്ളം വേണം. അപ്പോൾ പുളിവെള്ളം കുറച്ച് ഒരു നെല്ലിക്ക സൈസിലുള്ളത് എടുത്താൽ മതി കേട്ടോ. പുളി ഇട്ട് അതിൻ്റെ വെള്ളം ഞാനിപ്പോൾ ഇത് ഒഴിച്ചു കഴിഞ്ഞു. ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. ഇത് വേഗം തിക്കായിക്കോളും ഈ ചട്നി. നമ്മൾ എടുത്ത് വെച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് തിക്കാവും. ശർക്കര വേണ്ടെന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ ഡേറ്റ്സ് ഉപയോഗിക്കാം കേട്ടോ. കുറച്ചും കൂടി ഹെൽത്തിയായി. ഡേറ്റ്സും നമ്മളിങ്ങനെ ചൂടുവെള്ളത്തിട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് പേസ്റ്റ് മാതിരി ആക്കാൻ പറ്റും. ഒന്ന് പേസ്റ്റ് മാതിരി അടിച്ചിട്ട് എടുത്താലും മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ മുളക് പൊടിയും കൂടി ചേർക്കുകയാണ്. റെഡ് ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. എന്നുവെച്ചാൽ കളർ കിട്ടാനാണ് കേട്ടോ, ഒന്ന് റെഡിഷ് കളർ കിട്ടാൻ. സ്വീറ്റ് ചട്നി റെഡിയായി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് പീനട്ട്സ് വറുത്തെടുക്കണം. അതിന് വേണ്ടി ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് കണ്ടോ. കുറച്ച് ഒലീവ് ഓയിലാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലൊക്കെ ഒഴിക്കാം കേട്ടോ. കോക്കനട്ട് ഓയിൽ വേണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായി വറുത്തെടുത്താൽ മതി. ഇതിലേക്ക് പിന്നെ ഉപ്പും കൂടി നമ്മുടെ ആവശ്യത്തിന് ചേർക്കണേ. ഇനി ഇതാ നമ്മുടെ ഫോക്സ് നട്ട്. ഇതൊന്ന് വറുത്ത് എടുക്കണം എണ്ണയിൽ. അതേ എണ്ണയിൽ ഞാൻ ഒഴിച്ചിട്ട് വറുക്കാണ്. നല്ല ക്രിസ്പി ആയി കിട്ടണം നമുക്കൊന്ന്. അതെന്ന് വെച്ചാൽ ഇതിൻ്റെ പരുവ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊന്ന് ഉടച്ചു കഴിഞ്ഞാൽ നന്നായി പൗഡർ മാതിരി പൊടിയണം. അതാണ് അതിന് കൺസിസ്റ്റൻസി. അത് മാതിരി എടുക്കണം കേട്ടോ. അപ്പം നന്നായി ഒന്ന് വറുക്കുക. എൻ്റെ ചെറിയ പാൻ ആയതുകൊണ്ട് എല്ലാം പുറത്തേക്ക് പോകുന്നുണ്ട്. ഇതിനിപ്പോൾ ആവശ്യത്തിന് ഉപ്പിടണേ. ഇത് ചാറ്റ്സ് ആണ്. ചാറ്റ് മസാല നമ്മൾ ബോംബെ സ്ഥലത്തൊക്കെ കിട്ടുന്ന മാതിരത്തെ ചാറ്റ്സ് ആണത്. ഹെൽത്തിയാണ്, റിച്ച് ഇൻ ഫൈബറാണ്. പിന്നെ നമുക്ക് വലിയവർക്കൊക്കെ നല്ല ഡയറ്റിങ് ചെയ്യണവർക്കൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളാണത് ഈ സ്നാക്സ്. ഇപ്പോൾ ഇതിലേക്ക് മുളക് പൊടിയും കൂടി ഞാൻ ഇടാണ്. നിങ്ങൾ റെഡ് ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അതിടാം. അപ്പോൾ ഒന്നുകൂടി കളറായിട്ട് കാണാനാണ് ഞാൻ റെഡ് ചില്ലി പൗഡർ ഇടുന്നത്. ജയ്ഷ്ണവിക്ക് ഇത് ഇഷ്ടമാണോ? ജയ്ഷ്ണവിക്ക് ഇഷ്ടമാണ്. അതെ, നല്ല ടേസ്റ്റിയാ. ടേസ്റ്റിയാ. ഇത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉണ്ടാക്കി കൊടുക്കും. ഇതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ആ ചട്നികളൊക്കെ ആദ്യമേ ഉണ്ടാക്കി ഫ്രിഡ്ജിൻ്റെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോക്സ് നട്ട്സ് മാത്രം ഫ്രൈ ചെയ്ത് പിന്നെ കൊടുത്താൽ മതി. അത് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ സ്പൂണിട്ട് ഓരോന്നായി എടുത്ത് തിന്നോളും. ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ വെച്ചിട്ടില്ല പീനട്ട്സിൻ്റെ, അത് അതിൻ്റെ അകത്തേക്ക് ഇടണം. എന്നിട്ട് ഒന്ന് ഇളക്കി വിടാം. നമ്മുടെ ഫോക്സ് നട്ട് റെഡിയായി കഴിഞ്ഞു. ഇനിയിപ്പോൾ അതെടുത്ത് സർവിങ് ബോളിലേക്ക് ഇട്ട് കഴിഞ്ഞ ശേഷം ഇനി വേഗം വേഗം നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യണം. ക്യുക്ക് അയക്കണം. ഇനിയിപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഞാൻ ഇതിൻ്റെ ഒക്കെ ചേർക്കുകയാണ്. ഈ തക്കാളി വന്നിട്ട് ഞാൻ അതിലത്തെ സീഡ്സൊക്കെ കളഞ്ഞിട്ട് അരിഞ്ഞതാണ് കേട്ടോ. അത് ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ചട്നികളില്ലേ, മല്ലിയില ഇടാം. പിന്നെ അതിന് ശേഷം ചട്നികൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ,
സ്വീറ്റ് ചട്നിയും പിന്നെ മല്ലിച്ചട്നിയും രണ്ടും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. നമ്മുടെ ചാറ്റ് റെഡി കഴിഞ്ഞു, ഫോക്സ് നട്ട് ചാറ്റ് റെഡി കഴിഞ്ഞു. ഈ ഫോക്സ് നട്ട്സിൻ്റെ ഞാൻ ബെനിഫിറ്റ്സിനെ പറ്റിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഒന്ന് എന്തായാലും വായിക്കണം, കാരണം അത്ര നല്ലതാണത്. റിച്ച് ഇൻ കാൽസ്യമാണ്. നമ്മൾ കാൽസ്യം മരുന്നുകളൊന്നും കഴിക്കാൻ വേണം. ഞാൻ ഗാർണിഷനായിട്ട് ഇപ്പോൾ ഇതാ അവിൽ എണ്ണയിൽ ഉണ്ടായിരുന്നു, അപ്പം ഞാൻ അവിൽ വേവിച്ചതുണ്ട്. അപ്പോൾ അത് അതിൻ്റെ അകത്ത് ഇടാണ്. നിങ്ങൾക്ക് സേവ ഉണ്ടെങ്കിൽ അതിടാം, എന്നിട്ട് സെർവ് ചെയ്യാം. ഇത് അങ്ങനെയൊന്നും വേണ്ട കേട്ടോ, വെറുതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ആഴ്ചകളിൽ ഇത് കഴിക്കണം. അപ്പോൾ ഞാൻ അതിൻ്റെ ബെനിഫിറ്റ്സൊക്കെ ഞാൻ ഇടാം. ഇനിയിപ്പോൾ അടുത്ത വീഡിയോ വേണ്ടവരെ ബൈ ഫ്രണ്ട്സ്.